ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ ഫിഷ് ഫ്രൈയെ കുറിച്ചാണ്. പഴയകാല പ്രവാസിയും എൻ്റെ സുഹൃത്തുമായ ഹംസ എന്ന സുഹൃത്ത് പറഞ്ഞു തന്നൊരു വെറൈറ്റി ഡിഷാണിത്. സമഗ്മഗ്നി എന്ന അറേബ്യൻ ഫിഷിൻ്റെ ഒരു ടേസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ഇതിനെ ഹംസ സ്പെഷ്യൽ ഫിഷ് ഫ്രൈ എന്ന് വിളിക്കാം. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തിൻ്റെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം, ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ഫിഷിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ഇട്ടു, ഒപ്പം പാകത്തിനുള്ള കുറച്ച് ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ലൈം ജ്യൂസും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഉപ്പും പുളിയും ജിഞ്ചർ ഗാർലിക്കൊക്കെ എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് നമുക്കൊരു 10 മിനിറ്റിന് ശേഷമാണ് നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുക്കുക. നമ്മുടെ സ്പെഷ്യൽ ഫ്രൈ തയ്യാറാക്കുന്നതിലേക്ക് നമുക്ക് 4 ഐറ്റം നമുക്ക് പൊടിച്ചെടുക്കേണ്ടിയതുണ്ട്. ഒരു 10-20 ഇല കറിവേപ്പില നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ ക്രിസ്പി ആക്കിയിട്ടാണ് ഫ്രൈ ചെയ്തത്, അത് ഞാൻ ഇട്ട് കൊടുത്തു. അതേപോലെ ഒരു 5-6 ഉണക്കമുളക് നമ്മൾ ഫ്രൈ ആക്കിയിട്ടുണ്ട്. അത് സ്പൈസി എത്ര വേണം അതിന് കണക്കാക്കിയിട്ട് നമ്മൾ എടുത്താൽ മതി. അതേപോലെ ഒരു 1/2 സ്പൂണ് മല്ലി എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു 1/2 സ്പൂണ് ചെറിയ ജീരകവും നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു 300-350 ഗ്രാം ഉള്ള ഫിഷാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യമുള്ള കൂട്ടാണ് ഞാൻ കാണിച്ചത്. നമ്മുടെ കറിവേപ്പില, ഉണക്കമുളകും, മല്ലിയും, ജീരകവും പൊടിച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒരു 3 സ്പൂണ് മൈദ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു സ്വല്പം ഉപ്പും അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിടണം. ഫിഷ് ഫ്രൈക്കുള്ള പൗഡർ മിക്സ് നമ്മൾ ഒരു പരന്ന പ്ലേറ്റിലേക്ക് മാറ്റി, അത് ഫിഷ് നമുക്ക് പിന്നെ പുരട്ടിയെടുക്കുന്നതിന് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഫിഷ് നമ്മൾ ആ പൗഡറിലേക്ക് ഇട്ട് എല്ലാ ഭാഗത്തും ഒരേ രീതിയിൽ വരുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ട് പിടിപ്പിക്കണം. എന്നിട്ട് ഒരു 5 മിനിറ്റ് നേരം നമ്മൾ ഈ രീതിയിൽ മാറ്റി വെക്കണം. അതിനുശേഷം മാത്രം നമ്മൾ ഓയിലിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്താൽ മതി. ചൂടായിട്ടുണ്ട്, നമുക്കപ്പം അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ സ്പെഷ്യൽ ഫിഷ് ഫ്രൈ ഞാൻ സെർവിംഗ് ഡിഷിലേക്ക് മാറ്റി. ഫിഷിൻ്റെ വെറൈറ്റികൾ തേടുന്നവർക്ക് തീർച്ചയായിട്ടും ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം.